സർ, ഇന്നലെ എന്നോട് PDF ഫയലുകൾ അയക്കാമെന്ന് പറഞ്ഞിരുന്നു. ഓ, ഞാൻ മറന്നുപോയി. നിക്ക്, ഞാൻ ഇപ്പോൾ തന്നെ അയച്ചേക്കാം. സാറ്, ഇന്നലെ ഭക്ഷണം കഴിക്കാൻ മറന്നില്ലല്ലോ. ഈ വാട്സപ്പ് സന്ദേശമാണിപ്പോൾ ട്വിറ്ററിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്നത്. ഒരു അധ്യാപകനും വിദ്യാർത്ഥിയും തമ്മിൽ നടത്തിയ സന്ദേശം. അതിൽ സാറ് ഇന്നലെ ഭക്ഷണം കഴിക്കാൻ മറന്നില്ലല്ലോ എന്ന ചോദ്യം ഇത് കാണുന്ന എല്ലാ തലമുറകളിലും ഒരു ചിരി ഉണർത്തും. കാരണം വിദ്യാഭ്യാസ കാലത്ത് നാം എല്ലാവരും അധ്യാപകരിൽ നിന്നും കേട്ടിട്ടുള്ള ചോദ്യമായിരിക്കും ഇത്. സ്കൂളിൽ ഹോംവർക്കിനെക്കുറിച്ച് ചോദിക്കുമ്പോഴോ പാഠപുസ്തകം കൊണ്ടുവരാത്തതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴോ പരീക്ഷാ പേപ്പറിൽ രക്ഷിതാവിൻ്റെ ഒപ്പ് വാങ്ങി വരാത്തതിനെക്കുറിച്ച് ചോദിക്കുമ്പോഴോ മിക്ക കുട്ടികൾക്കും ഒരുത്തരമായിരിക്കും, മറന്നുപോയി സർ. നിഷ്കളങ്കത തുളുമ്പി നിൽക്കുന്ന മറുപടി പലതും കേൾക്കുമ്പോഴേ അറിയാം മറന്നിട്ടല്ല, പകരം ചെയ്യാൻ മടിച്ചിട്ടോ മനഃപൂർവമോ ആയിരുന്നുവെന്ന്. അടുത്ത നിമിഷം മുഖമടച്ച് അധ്യാപകൻ്റെ മറുചോദ്യമെത്തും, നീ എപ്പോഴെങ്കിലും ഭക്ഷണം കഴിക്കാൻ മറന്നോ എന്ന്. അതിനു മുൻപിൽ മറുപടിയില്ലാതെ നിന്നിട്ടുള്ളവരാണ് നമ്മളിൽ പലരും. ഇതിനൊക്കെ തിരിച്ചായി അധ്യാപകരോട് പലതവണ മനസ്സിനുള്ളിൽ പിറുവിർത്തിട്ടുണ്ടെങ്കിലും ആർക്കും അത് ഉറക്കെ പറയാൻ ധൈര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ വാട്സപ്പ് സന്ദേശം ഇത്രയധികം പ്രചരിച്ചതും. ഇന്ത്യയിലെ വിദ്യാലയങ്ങളെല്ലാം വിദ്യാർത്ഥി സൗഹൃദമാണെന്ന് പറയാൻ കഴിയില്ല. കേരളത്തിൽ എന്തായാലും അങ്ങനെയല്ലെന്നതിന് നിരവധി ഉദാഹരണങ്ങളുമുണ്ട്. അത്തരമൊരു സൗഹൃദ അന്തരീക്ഷം ഇല്ലാത്തതിനാലാണ് പലപ്പോഴും വിദ്യാർത്ഥി അധ്യാപക സംഘടനകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതും. അത്തരമൊരു സംഘർഷത്തിൻ്റെ ഇരയായ ഒരു വിദ്യാർത്ഥി തൻ്റെ അധ്യാപകനോട് മധുര പ്രതികാരം ചെയ്തതിൻ്റെ തെളിവുകൾ ട്വിറ്റർ വഴി പങ്കുവയ്ക്കപ്പെട്ടപ്പോൾ നിരവധി പേരാണ് ഒപ്പം കൂടിയത്. ഇതിനകം 34,000 പേരാണ് ട്വീറ്റ് ലൈക്ക് ചെയ്തത്. ആശിഷ് സിംഗ് എന്ന ട്വിറ്റർ ഉപയോക്താവാണ് ഒരു വാട്സപ്പ് സ്ക്രീൻഷോട്ട് പങ്കുവച്ചത്. ഈ നിമിഷത്തിനു വേണ്ടി അവൻ തൻ്റെ ജീവിതകാലം മുഴുവൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് സ്ക്രീൻഷോട്ട് പങ്കുവച്ചുകൊണ്ട് അദ്ദേഹം കുറിച്ചു. ന്യൂസ് ഡെസ്ക്, യു ടോക്ക്.